ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തെക്കൻ കളരി സമ്പ്രദായത്തിലെ ഒരു ഒറ്റ ചുവടാണ്. എന്താണ് ചുവടുകൾ? ചുവടുകൾക്ക് കളരിയിലുള്ള പ്രാധാന്യം എന്താണ്? നമ്മൾ എന്തിനാണ് ചുവടുകൾ പഠിക്കുന്നത്? കളരി പഠിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെപ്പറ്റിയൊന്നും വ്യക്തമായൊരു ധാരണയില്ല. അപ്പോൾ നമുക്ക് ചുവടുകൾ എന്താണെന്ന് നോക്കാം. ചുവടുകളെന്ന് പറഞ്ഞാൽ ചിട്ടയായി ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പ്രയോഗങ്ങളെയാണ് നമുക്ക് ചുവടുകളെന്ന് പറയാം. ഈ പ്രയോഗങ്ങളെന്ന് പറയുമ്പോൾ അതിൽ ആക്രമണവും പ്രതിരോധവും വരും. വ്യത്യസ്തമായ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രതിരോധങ്ങളും ചിട്ടയായ രീതിയിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതിനാണ് ചുവടുകളെന്ന് പറയുന്നത്. കളരിപ്പയറ്റിലെ എല്ലാ അഭ്യാസങ്ങളും ചുവടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്തിനാണ് നമ്മളെ ചുവടുകൾ, എന്താണ് കളരിപ്പയറ്റിൽ ചുവടിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മുടെ കളരിപ്പയറ്റിലെ എല്ലാ അഭ്യാസ മുറകളും വെറും കൈ പ്രയോഗം മുതൽ വാൾപ്പയറ്റ്, ഉറുമിപ്പയറ്റ് തുടങ്ങിയ അത്യാധുനിക അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ പോലും നമ്മൾ എല്ലാം ചുവടുകൾ വഴിയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത്രയ്ക്കും പ്രാധാന്യം കളരിപ്പയറ്റിൽ ചുവടുകൾക്കുണ്ട്. കളരിയിലെ ഓരോരോ നീക്കങ്ങളും മുന്നിലോട്ടും പിന്നിലോട്ടും വശങ്ങളിലോട്ടുമുള്ള എല്ലാ നീക്കങ്ങളും ചുവടുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പിന്നെ ചുവടുകളെന്ന് പറഞ്ഞാൽ നല്ലൊരു കായിക അഭ്യാസം കൂടിയാണ്. ചുവടുകൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് കൂടുതൽ മെയ് വഴക്കമുണ്ടാകും, നമുക്ക് കൂടുതൽ എനർജി, ശരീരത്തിന് കൂടുതൽ എനർജി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു ചുവടുകളെന്ന് പറഞ്ഞാൽ പ്രയോഗങ്ങളാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളെന്ന് പറഞ്ഞാൽ കളരിയിൽ മർമ്മങ്ങളെന്ന് പറയുന്ന പോലെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മറ്റു മാർഷൽ ആർട്സിൽ വൈറ്റൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ പ്രഷർ പോയിൻറ്റ്സ് എന്ന് പറയുന്ന വൾണറബിളായിട്ടുള്ള പോയിൻറ്റ്സിലോട്ടുള്ള പ്രയോഗങ്ങളാണ്. എല്ലാം തന്നെ മർമ്മപ്രയോഗങ്ങളാണ് ഈ ചുവടുകളിൽ വരുന്ന പ്രയോഗങ്ങളെല്ലാം. ഒരു പക്ഷേ ചുവടുകൾ ആദ്യം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത് മനസ്സിലാവില്ല. പിന്നീട് കളരിയുടെ അഡ്വാൻസ് സ്റ്റേജായ മർമ്മ പഠനത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചുവടിൽ ചെയ്യുന്ന ഓരോരോ പ്രയോഗങ്ങളും ഓരോരോ മർമ്മ ഭാഗത്താണ്. ഇതൊക്കെയാണ് കളരിപ്പയറ്റിൽ ചുവടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. പണ്ടുള്ളവർ പറയും ചുവട് പിഴച്ചാൽ അഭ്യാസം പിഴയ്ക്കും. അതായത് ചുവടിലാണ് എല്ലാം അടിസ്ഥാനം. കളരിപ്പയറ്റിൻ്റെ കളരി പഠനത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ചുവടിലാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തെക്കൻ കളരിപ്പയറ്റിലെ ഒരു ഒറ്റച്ചുവടാണ്. തെക്കൻ കളരിപ്പയറ്റിൽ ഒറ്റച്ചുവട്, കൂട്ടച്ചുവട്, കോൺ ചുവട്, ചതുര ചുവട്, അങ്ങനെ ഒരുപാട് ചുവടുകളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഒറ്റച്ചുവടാണ്. അത്ര സിമ്പിളല്ല, എന്നാൽ അത്ര സങ്കീർണമായിട്ടുള്ളൊരു ചുവടുമല്ല. നിങ്ങൾ നോക്കി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചുവട് നന്നായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ചുവടിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ചുവട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇത് തെക്കൻ കളരിയിലെ ഒരു ഒറ്റച്ചുവടാണ്. ഒറ്റച്ചുവടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടത് കാല് ഒരിടത്ത് ഫിക്സ് ആയിരിക്കും. ഇത് പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നല്ല, വേറൊരു സ്ഥലത്തോട്ട് മാറ്റുന്നതല്ല. ഇത് ഇവിടെ നിന്ന് തന്നെ, ഈ കാല് ഇവിടെ നിന്ന് തന്നെ കറങ്ങുന്നതാണ്. ഇടത് കാല് ശരിക്കും പറഞ്ഞാൽ 23 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ ഇടത് കാല് വയ്ക്കുക. അവിടെ ഇരുന്നിട്ടാണ് ഈ ഇടത് കാല് തിരിയാനുള്ളത്. ബാക്കി നമ്മുടെ വലത് കാല് പല നാല് ദിക്കുകളിലോട്ടും, നമ്മൾ ചെയ്യുന്ന നാല് ദിക്കുകളിലോട്ടും ഈ ചുവട് പോകുന്നതാണ്. ആദ്യത്തെ ദിക്ക് നമ്മൾ എവിടെയാണോ നമ്മുടെ കാഴ്ചയുള്ളത് അതാണ് ഒന്നാമത്തെ ദിക്ക്. ആദ്യത്തെ ദിക്ക് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്യും എവിടെയാണോ കാഴ്ചയുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ എന്ത് വിപരീതമായിട്ടുള്ള ദിക്കിൽ രണ്ടാമത്തെ ദിക്ക് ചെയ്യും. നമ്മുടെ ഇടത് സൈഡ് വരുന്നതിന് മൂന്നാമത്തെ ദിക്കിലോട്ട് നമ്മൾ പോകും, അതിന് വിപരീതമായിട്ടുള്ള നാലാമത്തെ ദിക്കിൽ പോകും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവസാനം നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് തിരിച്ചു വന്ന ചുവട് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കും. ഇതാണ് ഒറ്റച്ചുവടിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ നമുക്ക് ഈ ചുവട് എന്നാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു ചുവടെന്ന് പറഞ്ഞാൽ സാങ്കല്പികമായ ഒരു ശത്രുവിൻ്റെ സാങ്കല്പികമായ ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ ചെയ്യുന്ന ആക്രമണങ്ങളും പ്രതിരോധങ്ങളുമാണ് ചുവടുകളെന്ന് പറയുന്നത്, പ്രയോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചുവട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇടത് കാല് ഒരു, ആദ്യം നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാല് കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുക. ആ വൃത്തത്തിനുള്ളിൽ ഇടത് കാല് വയ്ക്കുക. അത് കഴിഞ്ഞ് വലത് കാല് കുറച്ച് പുറകിലോട്ട് വയ്ക്കുക. വലത് കാല് പുറകിൽ വെച്ചിട്ട് വലത് കാല് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. ഈ ഒരു സ്റ്റാൻസിൽ നിൽക്കുക. നിന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന ചുവടിൽ ഒരു അവിടെ നിന്നൊരു അടി വരികയാണ്. ആ അടിയെ നമ്മൾ ഇടത് കൈകൊണ്ട് തട്ടുന്നു. തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ചവിട്ട്, ചവിട്ടിൻ്റെ കൂടെ തന്നെ ഒരു കുത്ത്, ഈ ഒരു കുത്ത് കൈക്ക് കൊണ്ടുള്ള ഒരു കുത്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞൊരു വെട്ട്. ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ഇടത് കൈ കൊണ്ടൊരു തട്ട് കഴിഞ്ഞാൽ
ചവിട്ടിൻ്റെ കൂടെ ഒരു കുത്ത് ഒരു വെട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരടി വരുന്നു. ആ അടിയെ നമ്മൾ തട്ടി തട്ടി കയറിയൊരു ഇടി ഇടിച്ചു. ആ ഇടിച്ച ഇടി കൈ പിടിച്ച് ഇവിടെ നിന്ന് വരുന്ന ഒരാളുടെ ഒരിടി ഇടിച്ചു. ഇതോടുകൂടി ഒരു ദിക്ക് മുഴുവൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇടത് കാല് ഫ്രണ്ടിൽ വയ്ക്കുക, വലത് കാല് പുറകിൽ വയ്ക്കുക, വലത് കാല് കുറച്ച് മടക്കി വയ്ക്കുക. ആദ്യം വരുന്ന ഒരടിയെ നമ്മൾ ഇടത് കൈക്ക് തട്ടി വലത് കാല് ചവിട്ടി ഇടിച്ച് തിരിച്ചൊരു വെട്ട്. അവിടെ കയറി ഒരു ഇടി ഇടിച്ചു. ആ കൈ പിടിച്ച് ഇവിടെ ഒരു ഇടി. ഈ ചെയ്ത സെയിം ചുവട് തന്നെ നമ്മൾ നാല് ദിക്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചുവട് കംപ്ലീറ്റ് ആവും. നമുക്കൊന്ന് എങ്ങനെയാണ് പയ്യെ ചെയ്യുന്നത് നോക്കാം. തട്ടി ചവിട്ടി ഇടിച്ചു ഇടിച്ചു തട്ടി. ഇപ്പം നമ്മൾ നാല് ദിക്കിലും കംപ്ലീറ്റായി. ഇനി നമ്മൾ ചെയ്യുന്ന എപ്പോഴും ചെയ്യുന്ന പോലെ ഇടത് കൈ പൊക്കുക, വലത് കാലും കൊണ്ട് ഇടത് കൈയിലടിച്ച് എങ്ങനെയാണോ തുടങ്ങിയത് ആ സ്റ്റാൻസിൽ വന്നിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒറ്റ ചുവട്. ഈ ചുവട് അത്ര സിമ്പിളല്ല, എന്നാൽ അത്ര സങ്കീർണമല്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലുള്ളത് മാത്രം ഒന്ന് ഇവിടത്തുള്ള തട്ടി ചവിട്ടി കുത്തി വെട്ട് ഈ പ്രയോഗം മാത്രം ഒരു സൈഡിൽ ചെയ്ത് ശീലിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഇടിയും കൈ പിടിച്ചുള്ള കുത്തും രണ്ടാമത്തേതായിട്ട് പരിശീലിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞു, ഓരോ കളരിയിൽ ഓരോ ആശാന്മാർ അവരവരുടെ ചിന്തകളിലും ചിന്തകളിൽ രൂപപ്പെട്ടു വരുന്ന ആക്രമണങ്ങളും ആ പ്രതിരോധങ്ങളും ചേർന്ന് ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ചുവടുകളാണ്. അപ്പോൾ ഈ ചുവടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്, ഈ മൂന്നാമത്തെ ദിക്കിലോട്ട് ചെയ്യുമ്പോൾ, മൂന്നാമത്തെ ദിക്കിലോട്ട് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് ദിക്ക് ചെയ്തു, നമ്മൾ ഒന്നാമത്തെ ദിക്ക് ചെയ്തു, രണ്ടാമത്തെ ദിക്കും ചെയ്തു, എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ദിക്കിലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ തട്ട് ആ ആക്രമണം നമ്മൾ മൂന്നാമത്തെ ദിക്കിൽ വരുന്നതായിട്ട് കാണുക. അതായത് നമ്മൾ ഇവിടെ നിന്നു, ഇനി മൂന്നാമത്തെ ദിക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്, നമ്മുടെ ഇടത് സൈഡ്. അപ്പോൾ ആക്രമണം ഇടത് സൈഡ്, ഇവിടെ നിന്ന് വരുന്ന ആക്രമണത്തെയാണ് നമ്മൾ തട്ടി അങ്ങോട്ടേക്ക് ചവിട്ടി പെട്ടി ഇടി. അപ്പോൾ മൂന്നാമത്തെ ദിക്കിലോട്ടാണ് നമ്മളത് ആക്രമണം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ലൊരു ചുവടിൻ്റെ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.